പശ്ചിമ യുപി പിടിക്കാനുള്ള നീക്കം ശക്തമാക്കി അഖിലേഷ് യാദവ്. എസ് പിയുടെ പുതിയ സ്ഥാനാർത്ഥി പട്ടിക അതിനുള്ള സൂചനയായാണ് വിലയിരുത്തുന്നത്. മുസ്ലിം യാദവ വോട്ട് ബാങ്കിൽ നിന്ന് പുറത്തുകടക്കാനുള്ള ശ്രമങ്ങളും ഇതിലുണ്ട്. എന്നാൽ പല വോട്ടർമാരും എസ് പിയിൽ നിന്ന് അകന്നതും കോർ വോട്ട് ബാങ്കായ യാദവർ തന്നെ എസ് പിയെ കൈവിട്ടതും അഖിലേഷിനെ തന്ത്രം മാറ്റാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. പശ്ചിമ യുപിയിലെ ആദ്യ രണ്ട് ഘട്ടത്തിലേക്കുള്ള 114 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് അഖിലേഷ് പ്രഖ്യാപിച്ചത്. ഇതിൽ 30 മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും 15 യാദവരുമാണുള്ളത്. ഫെബ്രുവരി 10 തിരഞ്ഞെടുപ്പ് നടക്കുക. യാദവ ഉപജാതിയിൽ നിന്നുള്ള 15 പേരെയാണ് അഖിലേഷ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. മുസ്ലിങ്ങളും ദളിതുകളും തമ്മിലുള്ള ഒരു ബാലൻസിംഗ് ആണ് ഇതുവഴി SP പ്രകടിപ്പിക്കുന്നത്. ഇവർക്കുള്ള സീറ്റുകൾ കൃത്യമായി വിഭജിച്ചാണ് നൽകുന്നത്. ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നായി 31 പേർക്കാണ് നിലവിൽ ടിക്കറ്റ് കൊടുത്തത്. 11 സ്ത്രീകൾക്കും 9 ബ്രാഹ്മണ നേതാക്കൾക്കും ടിക്കറ്റ് നൽകിയിട്ടുണ്ട്. ഇത്രയും പേർ വൈശ്യർ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. കൂടാതെ ഠാക്കൂർ വിഭാഗത്തിൽ നിന്ന് 7 നേതാക്കളും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. മുസ്ലിം യാദവ ആധിപത്യത്തിൽ നിന്ന് പൂർണ്ണമായും SP യെ മാറ്റിയിരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഖിലേഷ് യാദവ്. 7 കുർമികൾ, 4 നിഷാദുകൾ, 4 ഗുർജറുകൾ, 7 ജാട്ടുകൾ എന്നിവ SP യുടെ പുതിയ തന്ത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ സ്ത്രീകളുടെ പ്രാതിനിധ്യമാണ് അമ്പരപ്പിക്കുന്നത്. വെറും 11 സ്ത്രീകൾക്ക് മാത്രമാണ് SP ഇത്തവണ സീറ്റ് നൽകിയത്. ആകെയുള്ള സ്ഥാനാർത്ഥികളുടെ 7% മാത്രം. കോൺഗ്രസ് വനിതാ മാനിഫെസ്റ്റോ തന്നെ പുറത്തിറക്കിയിരിക്കുന്ന ഈ സമയത്ത് SP ഇത്തരമൊരു റിസ്ക് എടുത്തതിന് പിന്നിലും കാരണമുണ്ട്. 40% ടിക്കറ്റുകളാണ് കോൺഗ്രസ് വനിതകൾക്കായി നൽകുന്നത്. SP യുടെ നീക്കം പശ്ചിമ യുപി പിടിക്കാനാണ്. പശ്ചിമ യുപിയിൽ കൂടുതലും ജാട്ട്, മുസ്ലിം എന്നീ വിഭാഗങ്ങളാണുള്ളത്. ഇവർക്ക് വനിതാ സ്ഥാനാർത്ഥികളിൽ താല്പര്യമില്ല. കിഴക്കൻ മധ്യ യുപിയിലും കൂടുതൽ യാദവേതര OBC വിഭാഗങ്ങൾക്കും ദളിതുകൾക്കുമാവും ടിക്കറ്റ് നൽകുക. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്കും കൂടുതൽ ടിക്കറ്റുണ്ട്. 31 സ്ഥാനാർത്ഥികൾ ഈ വിഭാഗക്കാരാണ്. എല്ലാം സംവരണ മണ്ഡലങ്ങളാണ്. 8 ബ്രാഹ്മണർ, 5 ഠാക്കൂറുകൾ, 6 വൈശ്യർ വിഭാഗം എന്നിവരും പട്ടികയിലുണ്ട്. ഇവയെല്ലാം മുന്നോക്ക വിഭാഗങ്ങളാണ്. RLD SP സഖ്യം ഇതുവരെ 35 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത്. എന്നാൽ ഇതിലും കുറവുണ്ട്. RLD 33 സീറ്റുകളിലാണ് ഇത്തവണ മത്സരിക്കുക. അതിലാകെ 5 മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രമാണുള്ളത്. എന്നാൽ ഇവരെയും മാറ്റി നിർത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പശ്ചിമ യുപി പിടിച്ചാൽ യുപിയിൽ അധികാരം പിടിക്കുക SP ക്ക് എളുപ്പമാവും. അത്തരമൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാവണം അഖിലേഷ് യാദവിന്റെ പുതിയ നീക്കവും.